ഇതൊരു ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ്. നമ്മൾ 1.5 സ്ക്വയർ പൈപ്പാണ് ഇതിൻ്റെ കാലൊക്കെ വരുന്നത്. ടോപ്പ് വുഡിടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലായിടത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കാല് വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രല് കാല് വരുന്നുണ്ട്, അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലാൻഡിങ് പോലാണ് ചെയ്ത് വരുന്നത്. വർക്ക് തിരക്കുള്ള വർക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലാൻഡിങ്ങിൽ ഇതുപോലെ രണ്ട് കാലുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ടോപ്പിൽ വരുന്നത് 1.5 പട്ടയാണ്. അത് ഹോളിട്ട് ട്രെയിന് വുഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അടിയിൽ 1.5 ക്രോസ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഇഞ്ചാണ് കുത്തനെ വരുന്നത്. അപ്പോൾ ഇതുപോലെ 1.5 ക്രോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് ഹൈറ്റ് അടിയിൽ ഗ്യാപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ടോപ്പ് വരുന്ന പട്ടയും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പൈപ്പ് വരുമ്പോൾ ലെവലാവുള്ളൂ. ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വന്നാണ്. ഓരോ ഭാഗം കാല് അടിച്ചടിച്ച് വരുന്നതാണ്. ഇവിടെ അതേപോലെ ടോപ്പ് വെച്ചിട്ടുണ്ട്. അത് ലാൻഡിങ് വരുന്ന ഭാഗത്തൊക്കെ ഒരു പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇടയ്ക്ക് വരുന്ന കുത്തുവെക്കാനുണ്ട്. 1 ഇഞ്ചിൻ്റെയാണ് കാല് വരുന്നത്. അപ്പുറത്തെ സൈഡിലും അതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴോട്ട് വരുന്ന ഭാഗം ഒരു സ്ട്രെയിറ്റ് അടിക്കാനുള്ളതാണ്. സ്ട്രെയിറ്റ് അടിച്ചിട്ട് ബാക്കി ഭാഗം സെറ്റാക്കാനുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെക്കാനുള്ള കാലും ഇതേ സമയത്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒടിഞ്ഞേക്കുന്ന വാട്ട കാല് വരുമ്പോഴേ ഇടയ്ക്ക് വരുന്ന കാലം കൂടെ വരുമ്പോഴേ റെഡി ആവുള്ളൂ. ടോപ്പ് നമ്മൾ 1.5 പട്ട വെക്കുന്നത്, 1.5 3/8 പൈപ്പൊക്കെ വെക്കുന്നവരുണ്ട്. ചിലർ അത് വെച്ചിട്ട് ചെയ്യലുണ്ട്. ഇതിപ്പോൾ ഓരോ മോഡലുകൾ കസ്റ്റമേഴ്സ് പറയുന്നതനുസരിച്ച് ഒക്കെ ചെയ്യുന്നതാണ്. ഇത് 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. പട്ട ഹോളിട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നീട് ഹോളിടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഹോളിനെ ആദ്യം തന്നെ ഹോളിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അടുത്ത ഭാഗം കൂടെ ഈ സൈഡും കൂടെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്ത് നിന്ന് ഫിനിഷാക്കി അങ്ങനെ വരികയാണ്. അർജൻറ്റ് വർക്കായതുകൊണ്ട് നമുക്കധികം ടൈമെടുത്ത് വീഡിയോ പിടിക്കാനില്ല. ഓരോ സമയത്ത് സെറ്റാക്കി അങ്ങ് പോവുകയാണ് ചെയ്തത്. ലാസ്റ്റ് കുറച്ച് കിട്ടിയ സമയങ്ങളിലൊക്കെ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന വർക്കായിരുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെതായിട്ട് വലിയൊരു ടൈം വീഡിയോ എടുക്കാനായിട്ട് മെനക്കെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടിഭാഗം കൂടെ സെറ്റാക്കി വരുന്നുണ്ട്. ഫുള്ള് ഇതുപോലെ സ്പോട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഫുള്ള് വെൽഡിങ് ഉണ്ട്. നല്ല രീതിയിൽ ഇതിന് വെൽഡിങ് കാര്യങ്ങളുണ്ട്. ഫുള്ള് നമ്മൾ സെറ്റാക്കി തീരുമ്പോൾ നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇതിന് സെറ്റിങ്ങിന്. ഇപ്പോൾ വെൽഡിങ് ബാലൻസ് വന്നു. ഒരു ദിവസം ഫുള്ള് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വെൽഡിങ് മാത്രം, വെൽഡിങ് ഗ്രൈൻഡിങ് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യാനുള്ളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 3 പേരൊക്കെ ഒരു ദിവസം ഫുള്ള് എടുത്തിട്ട് തീർന്നില്ല. പിറ്റേ ദിവസം ഒരു 2 ആൾ ഉച്ചവരെയൊക്കെ എടുക്കാനുള്ള അത്തരം വർക്കുണ്ടായിരുന്നു. കാല് കുറേ ചെറിയ കാലുകൾ വരുന്നതുകൊണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. വുഡ് കാര്യങ്ങളൊക്കെ അവർ പിന്നീട് ചെയ്യുന്നതാണ്. നമ്മൾ ഇത്ര ഒരു വർക്ക് മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ.
അപ്പോൾ ആ ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് പെയിൻറ്റ് ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പട്ടയ്ക്ക് നമ്മൾ ആദ്യം പെയിൻറ്റ് അടിച്ചിട്ടില്ലായിരുന്നു, ഇനി ചെയ്ത് കഴിയുമ്പോൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയാണ്. ഫുള്ള് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് പട്ടയ്ക്കും കൂടെ പെയിൻറ്റ് അടിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രൈൻഡിങ് കഴിഞ്ഞാൽ പെയിൻറ്റ് കുറച്ചും കൂടെ അടിഭാഗം ടച്ച് ചെയ്യാനുണ്ട്, ബേസുകളൊക്കെ കംപ്ലീറ്റ് സിമെൻ്റ് ഇട്ടിട്ട് ഉറപ്പിക്കാനുണ്ട്. ഇത് മാർബിൾ വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു വർക്ക് ചെയ്യാൻ നമ്മൾ ടൈലിൽ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, പെയിൻറ്റും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇതിൻ്റെ ബേസുകളൊക്കെ നമ്മൾ സിമെൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഒന്ന് ഫിനിഷായി ഇട്ടുണ്ട്. ഏകദേശം ഒരു 13-14 മീറ്ററോളം വരുന്നുണ്ട് സ്റ്റെയറ്. ഈ ഭാഗത്ത് രണ്ട് കാല് നമ്മൾ ബലത്തിന് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് വന്ന ലാൻഡിങ്ങിൽ സെൻട്രലിൽ ഒരു കാലാണ് കൊടുത്തത്, ഒരു സൈഡ് നേരെ സ്റ്റെയറിൻ്റെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത് വരുന്ന ലാൻഡിങ്ങിൽ സെൻട്രലായിട്ടാണ് കാല് കൊടുത്തത്. അതുപോലെ ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ സെൻട്രലിൽ ഓരോ കാലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് അതുപോലെ സ്റ്റെപ്പിനനുസരിച്ച് അവിടെ സ്ട്രെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരുന്ന ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തത്. ലാൻഡിങ്ങിന് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഹൈറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, പരമാവധി ഹൈറ്റുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്, ടോപ്പിൽ നിന്ന് ഉള്ള ഒരു വ്യൂ വരുന്നത്. ഇപ്പോൾ ഒരുപാട് വർക്കുകൾ സ്റ്റെയർ കേസൊക്കെ ആൻഡ്രയിലൊക്കെ ഇങ്ങനത്തെ വർക്കുകളാണ് വരുന്നത്. മുമ്പ് കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള വർക്കുകളായിരുന്നു, ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞിട്ട് കൂടുതലും ഇതുപോലെയുള്ള പല ഡിസൈനുകളാണ് വരുന്നത്. ഓരോന്നും കസ്റ്റമറുടെ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന വർക്കുകളാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനും കാര്യങ്ങളുമാണ്.